ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കമീനും പച്ചക്കറികളും കൊണ്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അതിനാവശ്യമായി 1/4 kg ഉണക്കമീൻ കഴുകി വൃത്തിയാക്കിയതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് തരം മീനുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ മുരിങ്ങയ്ക്ക, കറിക്ക, വഴുതനങ്ങ, തക്കാളി പഴുത്തതും പച്ചയുമുണ്ട്, ഉരുളക്കിഴങ്ങ് എന്നിവ കഷ്ണങ്ങളാക്കിയതാണ്. നിങ്ങൾക്ക് മറ്റ് പച്ചക്കറികളുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് 2 സവാള അരിഞ്ഞത്, 1 കപ്പ് തേങ്ങ ചിരകിയത്, എരിവിനാവശ്യമുള്ള പച്ചമുളക്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തോട്ടുപുളി, കറിവേപ്പില, 1 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി കയ്യിലുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് സവാള ഇട്ട് ചെറുതായി ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പഴുത്ത തക്കാളി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തൊന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ വഴട്ടിയെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളകുപൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപൊടി ചേർത്തൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് വഴട്ടി വെച്ചതിൽ നിന്നും കുറേ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികളും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിയും മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ മുള്ളുള്ള മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികളുള്ളിടത്ത് മുള്ളില്ലാത്ത മീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്, കാരണം കറിയൊക്കെ ആയി വരുമ്പോഴത്തേനും മീനെല്ലാം അതിൽ ലയിച്ച് ചേരുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരുന്ന ഈ ഉള്ളി മിശ്രിതം തണുത്ത് വന്നിട്ടുണ്ട്. ഇതും ഈ തേങ്ങ ചിരകിയതും കൂടെ 1 മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ മീനും പച്ചക്കറികളും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് പുളി ചേർക്കുമ്പോൾ തക്കാളിയുടെ പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്കിനി അരച്ചെടുത്തിരിക്കുന്ന അരപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഏകദേശം കുറുകിയ ഒരു പരുവത്തിലാണ് കറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മളുടെ കറി തിളച്ച് വറ്റിയൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ ചൂടിൽ തന്നെ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പച്ചക്കറിവേപ്പില മുകളിലേക്ക് വിതറി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമീനും വെജിറ്റബിൾസും വെച്ചിട്ടുള്ള അടിപൊളി കറി തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.